ഇന്ന് ചെയ്തു കാണിക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോ ഓൾറെഡി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഇത്തിരി കട്ടിയാവും തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിങ്ങനെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കാം ഒരു ഒരു ഏകദേശം ഒരു 2 സ്പൂൺ ഇതിൽ ഈ സ്പൂണിനകത്ത് ഒരു 2 സ്പൂൺ പോലെ നമുക്ക് വെളിച്ചെണ്ണ വേണ്ടി വരും അതായിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ളതായിട്ട് വേണ്ടത് സവോള പിന്നെ പച്ചമുളക് ഇഞ്ചി അപ്പോൾ ഞാൻ സവോള ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഈ നമ്മുടെ ഈ ഇങ്ങനത്തെ സവോള കിട്ടും കടകളിൽ അതുപോലത്തെ വാങ്ങിക്കുക ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ള നല്ല അതിനുള്ള ടേസ്റ്റ് നമ്മൾ എത്ര പറഞ്ഞാലും വേറെ സവോള ഉണ്ടാക്കി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യും ഞാനപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സവോള വാങ്ങിക്കും അത് വെച്ചിട്ടാണ് വെജിറ്റബിൾ സ്റ്റൂ ചെയ്യുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ സവോള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇടാം പച്ചമുളക് കൂടുതൽ വേണം വെച്ചാൽ അതാണ് അതിനകത്തുള്ള എരിവ് കിട്ടുന്ന ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ വേറെ നമ്മൾ ഒരുപാട് എരിവ് വേറെ അത്ര ചേർക്കില്ലല്ലോ മസാലപ്പൊടികളൊക്കെ പൊടിച്ചല്ലേ ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ എരിവ് നിങ്ങൾ ആഡ് ചെയ്തോളൂ എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടാം ഇത് വഴറ്റിടുക വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് മൊരിഞ്ഞ് പോകണ്ട നമ്മൾ ഒരു കളറൊന്ന് ഒത്തിരി മാറണം അതിന് മുമ്പേ നമുക്കത് എടുക്കാം അതെല്ലാം ഇവിടെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കറിവേപ്പില നന്നായിട്ട് ഇട്ടോ നല്ല ടേസ്റ്റ് അതിൻ്റെ ആ ഒരു മണമൊക്കെ നന്നായിരിക്കും നമുക്കിവിടെ ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഇനി കുറവാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് തണുപ്പായിട്ട് ചെടികളൊക്കെ അകത്തേക്ക് എടുത്ത് വെച്ചോളൂ ഇത് ഇതിപ്പോൾ ഇത് ഇന്നിപ്പോൾ ഞാൻ കറിവേപ്പും എല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചു ഇത് തണുപ്പായി നമുക്ക് ഇനി ഇതുപോലെ ഒന്നും ഇത്ര ലാവിഷായിട്ട് കറിവേപ്പില ഇടാൻ പറ്റില്ല അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാം കറിവേപ്പില ഇത് ഒരുപാട് മൊരിഞ്ഞ് പോകണ്ട കേട്ടോ നമ്മളൊരു ചെറിയതായിട്ട് കളർ മാറുമ്പോഴേക്കും നമുക്ക് പൊടികളെല്ലാം ഇടാം നമുക്ക് ഒരുപാട് മൊരിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് മാറും പിന്നെ അതിലേക്ക് വേണ്ട ഞാൻ ഇനി മസാലകളായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കുരുമുളക് പിന്നെ ഒരു ഇങ്ങനെ പട്ട ഒരു 2 കഷ്ണം പിന്നെ ഗ്രാമ്പു ഒരു 6 or 7 ഗ്രാമ്പു ഇടാം പിന്നെ ഏലക്ക അപ്പോൾ അതും അത് ഇത് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിടാം പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇത് കുറച്ച് ഇങ്ങനെ ഫ്രഷ് ഞാനിങ്ങനെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് പൊടിച്ച് വേണമെങ്കിൽ പൊടിച്ചിടാം പിന്നെ നമുക്ക് ചിലരിങ്ങനെ അത് വേവിക്കുന്ന സമയത്ത് ഈ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ആ കൂടെ പൊടിച്ചിട്ടിട്ടും വേവിക്കാം പക്ഷെ അത് നമുക്ക് കുറച്ചും കൂടെ ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ ഒക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ ഫ്ലേവർ നിൽക്കണേ ഇതിന് നമുക്കിങ്ങനെ പൊടിച്ച് ഇങ്ങനെ ഇട്ടാലും മതി കുഴപ്പമില്ല ഇപ്പോൾ ഇത് അത്യാവശ്യം അരിഞ്ഞിട്ടുണ്ട് നമുക്ക് തീ കുറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി മസാലകൾ ഇടാം രണ്ട് കുരുമുളക് പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു അതാണ് ഇടുന്നത് അതിട്ടിട്ട് അതൊന്ന് കുറച്ചൊന്ന് മരിക്കാം അത്യാവശ്യം മൊരിഞ്ഞു കളർ മാറ്റരുത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഒരുപാട് മൊരിഞ്ഞു പോകരുതുള്ളി ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് വേവിച്ചതുണ്ട് നമ്മൾ സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കില്ല അതുപോലെയുള്ള ഗ്രീൻ പീസാണത് പിന്നെ ക്യാരറ്റ് ഒരു 5 മീഡിയം ക്യാരറ്റ് ഒരു അതിൻ്റെ കൂടെ ഒരു 3 ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസാണ് കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് പോലെ ഞാൻ ഗ്രീൻ പീസാണ് കുറച്ച് കൂടുതൽ ഇടുന്നത് ബീൻസ് ഇട്ടിട്ടില്ല ഇത് 3 മാത്രമേ ഉള്ളൂ എരിവൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം എന്നുവെച്ചാൽ ഏതെങ്കിലും കുരുമുളകോ അങ്ങനെ വല്ലതും കുറച്ചുകൂടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെജിറ്റബിൾസ് ഇട്ടാൽ മതി ഞാൻ വെജിറ്റബിൾസ് ഉണ്ടാക്കുമ്പോൾ ഇത് 3 ഇടുന്നത് ഇതിപ്പോൾ അത്യാവശ്യം മൊരിഞ്ഞു അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചാണ് ഉപ്പൊക്കെ ഞാൻ ഇതെന്ന് വെച്ച് നോക്കിയിട്ട് ചെയ്യാം ഇത് വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം ഈ ഒന്ന് പതുക്കെ വറുത്തിട്ട് വേണമെങ്കിൽ സ്റ്റൂ ചെയ്യാം അതും നല്ല ടേസ്റ്റാണ് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് പതുക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ വേവിക്കാം അത് കുറച്ചുകൂടെ ഒരു നല്ലൊരു ഫ്ലേവറാട്ടോ അത് ഒരു ചേഞ്ചിന് വേണമെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും വറുക്കാതിരുന്നത് അത് നല്ലതാണ് നല്ല സ്റ്റൂ ആയിരിക്കും അങ്ങനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്കിത് ഒന്നായിട്ട് തേങ്ങ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം ഇത് ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ കഷ്ണങ്ങളും എന്നുവെച്ചാൽ സ്റ്റൂവിനൊക്കെ ഒരുപാട് വെന്ത് പോയാലും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നമ്മൾ ആ അല്ലാതെയുള്ള സ്റ്റൂ നമ്മൾ വെന്ത് ഒരുപാട് വെന്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിലൊക്കെ നല്ലത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണമായിരിക്കും സ്റ്റൂവിന് നല്ലത് അപ്പോൾ അതുകൊണ്ട് വറുക്കുവാണെങ്കിൽ അത് ഒത്തിരി ഉടഞ്ഞു പോകാതെ കിട്ടും നമുക്ക് പിന്നെ എല്ലാവർക്കും ഓരോ ഡിഫറെൻ്റ് ടേസ്റ്റ് ആണല്ലോ ചിലർക്ക് ആ വെന്തത് ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതുപോലെ ചെയ്യാം
നമുക്ക് തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ ഒരു അത്യാവശ്യം വേണം കുറച്ച് കട്ടി കുറച്ച് കട്ടിയില എടുക്കണമല്ലോ അത് തേങ്ങാപ്പാൽ എടുത്ത് എല്ലാം എടുത്ത് എടുത്ത് വെച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കാം നമുക്ക് ഇതൊന്ന് ആവട്ടെ ഉപ്പ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം നമ്മളിപ്പോൾ ഈ മസാലയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ എല്ലായിടത്തേക്കും നമുക്ക് കാണാൻ പറ്റും പക്ഷേ കുരുമുളകും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഇതിലേക്ക് വേറൊരു എടുത്ത് പറയാനുള്ളൊരു കാര്യം നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടില്ല നമ്മളൊക്കെ കുക്കിംഗ് പഠിച്ച സമയത്തൊക്കെ അറിയാതെ മഞ്ഞൾപ്പൊടിയൊക്കെ എപ്പോഴും എല്ലാ കറികളിലും നമ്മൾ ഇടുമല്ലോ അപ്പോൾ അറിയാതെ സ്റ്റൂവിനും അറിയാതെ ഇട്ട് പോകും അപ്പോൾ ഉള്ളിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കും ഇപ്പം ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിക്കാം എന്നിട്ടൊന്ന് ആയിട്ട് കുറച്ചുകൂടെ ഒഴിക്കാം നല്ലൊരു കറിയാണ് നമ്മൾ ഇപ്പോൾ അപ്പം ഇടിയപ്പം അങ്ങനത്തെ എല്ലാത്തിനൊക്കെ കൂടി എടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ് ഇതൊന്ന് തിളച്ചിട്ട് അതൊക്കെ തിളച്ചിട്ട് നമുക്ക് അടുത്ത് പാൽ ഒഴിക്കാം ഇപ്പം ഇതിലേക്ക് നമുക്ക് ഈ കട്ടിയുള്ള പാലും കൂടെ ഒഴിക്കാം എന്നിട്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി തിളപ്പിക്കേണ്ട വേഗം ഓഫ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഉപ്പൊക്കെ നോക്കി എല്ലാം നോക്കി ഇതിലേക്ക് ആഡ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം നമ്മൾ ഞാനിതിങ്ങനെ കുറച്ചുകൂടി കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തത് അത് പൊടിച്ച് അതിങ്ങനെ ഒന്ന് ഇടുക അപ്പോൾ അതും കൂടെ ഒന്ന് കുറച്ച് നമുക്ക് കട്ടി കിട്ടും ഞാർക്കേണ്ട അത് കട്ടിയായിട്ടുള്ള പാലുമായിട്ട് വേണമെങ്കിൽ ഈ തെങ്ങ് ഇതിൻ്റെ ചാറ് വന്നിട്ട് കുറച്ചുകൂടി കട്ടിയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നമ്മുടെ കയ്യിലുള്ള ഇതിൽ ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് പതുക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇടാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ ചിലപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കഷ്ണമൊക്കെ ഇടും പക്ഷേ അത് ഓൾറെഡി ഒരു വറുത്ത പോലെയല്ലേ ഇരിക്കുന്നത് അത് അത് നല്ലതാണ് സ്റ്റൂവിൽ അത് പ്രത്യേകിച്ച് വെജിറ്റബിൾ സ്റ്റൂ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണത് നല്ലതാണ് ഒരു ഫ്ലേവറൊക്കെ നല്ലത് കിട്ടും ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം ഒരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നെയ്യിൽ കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി അപ്പോൾ അതിങ്ങനെ ഒരു വട്ടത്തിൽ അരിഞ്ഞ് ഇടണേ അപ്പോഴായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കാം ചെറിയത് നമുക്ക് അതിലേക്ക് ഒരു എന്നിട്ട് അവസാനം ഒരു അത് ഇടുന്ന സെൻറ്റിന് മുമ്പ് ഒരു കുറച്ച് ഒരു നുള്ളു പോലെ ഗരം മസാല അതൊന്ന് വേണമെങ്കിൽ ഒന്ന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒത്തിരി കളർ മാറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇതിൽ കാച്ചു വെക്കുന്ന സമയത്ത് ഇടുക ഇതിട്ടിട്ട് ചെയ്യാം എല്ലാം റെഡിയായി സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സെർവ് ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് നേരം മുകളിലൊക്കെ മുകളിലിടണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഇടാം അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ അതിലേക്ക് പോകുമല്ലോ ഇതൊന്ന് വേഗം അടച്ചു വെക്കണം കേട്ടോ അതൊന്ന് കുറച്ച് നേരം അതൊന്ന് അതിലേക്ക് കിട്ടാൻ ആ ഒരു മണമൊക്കെ അതിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് എളുപ്പം തന്നെ അത് അടച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂ കൂടെ കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ ഇവിടെ വെജിറ്റബിൾ സ്റ്റൂ ഇടിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇടിയപ്പം വേണമെങ്കിൽ അത് പോയി അത് നോക്കാം കേട്ടോ ഇപ്പോൾ ഒരു ഇടിയപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ട് കൂടെ വെജിറ്റബിൾ സ്റ്റൂ പിന്നെ ഇതിപ്പോൾ നമുക്കൊരു ദിവാളി സ്പെഷ്യലായിട്ട് കിട്ടിയൊരു സ്വീറ്റാണ് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് അത് ഫ്രണ്ട് ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നാൽ ഒരു സന്തോഷത്തിനൊരു മധുരവും ഇരിക്കട്ടെ നമുക്ക് നല്ല സ്റ്റൂ ഇതൊക്കെ നല്ല എത്രയും തിക്കായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം അതുപോലെ തിക്കാക്കാം അതൊക്കെ അവരെടുത്തിട്ട് ഇഷ്ടം പോലെയാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇവർ കുട്ടികൾക്കെല്ലാം ഇവിടെ നല്ലോണം ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ച് ചാറിലാണ് ഉണ്ടാക്കണേ പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഇട്ടോളൂ ഇവിടെ ഈ ഒരു സ്റ്റൂല് വഴിയാണ് ആകെ ഒരു വെജിറ്റബിൾസ് കഴിക്കലുള്ളൂ ഞാനതുകൊണ്ട് കുറച്ച് ക്യാരറ്റും ഇതൊക്കെ കുറച്ച് കൂടുതലിടും അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്തോളൂ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും താങ്ക് യു